വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളിക്കറിയാണേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. ഈസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ കറിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ചെറിയ മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ ചെറിയ ഉള്ളി, ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ വേണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ നോക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ടൊമാറ്റോ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏതെണ്ണയാലും കുഴപ്പമില്ല. 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തേക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഉണങ്ങി പെല്ല്. നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഈ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് റൈറ്റ് ചെയ്യാം. അപ്പോൾ അത് വഴണ്ട് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാൻ. 1/4 കപ്പ് തേങ്ങ കുറച്ച് മതി കേട്ടോ. ഞാൻ 3 ചെറിയ ടൊമാറ്റോ എല്ലാം എടുത്തിട്ടുള്ളൂ. വലുതാണെങ്കിൽ 2 എണ്ണം മതി. അളവിനെ 1 പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി തീരെ കുറച്ച് മതി. കാശ്മീരി ചില്ലി പൗഡർ ആണ്, 1/2 ടീസ്പൂൺ പോലും ഇല്ല ഇതിൽ കേട്ടോ. അതും കുറച്ച് മതി. എരിവ് കൂടി പോവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വന്നിട്ട് 1/2 ടീസ്പൂൺ കറി മസാല പൗഡർ. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ജീരകം കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ വന്നിട്ട് 1/3 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ശകലം വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുത്തേക്കാം. കുറച്ച് വെള്ളം ചേർക്കുന്നേ. നല്ല രീതിയിൽ അരച്ചിട്ട് വരാം. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി നമ്മുടെ ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ കൂടെ കുറച്ച് വഴണ്ട് വെക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നേ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്തോളാം. നമ്മൾ കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സൈഡ് ഡിഷായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അതുകാരണം ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാമ്പാർ തീയലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ ടൊമാറ്റോ കറി വന്നിട്ട് കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലിട്ട് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ എടുത്തോളൂ ഞാൻ. എന്നിട്ട് അരപ്പ് കണ്ടോ ധാരാളമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ എടുത്ത തക്കാളിയുടെ അളവൊക്കെ കുറവല്ലേ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അല്ല, ഉപ്പ് കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഒരു കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നു. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് തിളപ്പിക്കണം. എന്നുവെച്ചാൽ നമുക്ക് ഈ തേങ്ങയുടെ പച്ച മണം മാറണ്ടേ, അത് കാരണം തിളപ്പിക്കണം. 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. നല്ല തിളച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നേ. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. കണ്ടോ, അപ്പോൾ സൈഡിൽ നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട്
നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത്രയും ഗ്രേവി ഇരുന്നോട്ടെ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഒരു ബൗളിലോട്ട് മാറ്റാം. ഉണ്ടോ നമ്മുടെ ടൊമാറ്റോ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കണം. എന്നുവെച്ചാൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ, കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യവുമില്ല. ഇപ്പോൾ ഈ ചെറിയ ഉള്ളിക്ക് പോയാൽ നിങ്ങൾക്ക് വലിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. ഒരു പകുതി ചേർക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്ത് വഴറ്റി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.